ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അർച്ചനയും സച്ചിയും വൃന്ദാവനം വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അവർ സംസാരിച്ചുകൊണ്ട് നിന്ന സമയത്ത് തന്നെയാണ് അനൂപും അവിടേക്ക് കയറി വന്നത്. അനൂപിൻ്റെ സഹിക്കാൻ വയ്യാത്ത വാക്ക് കേട്ട് മാഷും ചില കാര്യങ്ങളൊക്കെ അനൂപിനോട് പറയുന്നു. ഈ വീട്ടിലെ അവസാന വാക്ക് നിന്റെയല്ല, അത് എന്നെ ചിതയിലേക്ക് എടുത്തു വെച്ച ശേഷം മാത്രം മതി. അതിനു മുമ്പ് വരെ ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നതും ഇവിടെ തീരുമാനമെടുക്കുന്നതും ഞാൻ തന്നെയാണ്. എൻ്റെ മക്കള് അവർക്ക് തോന്നുമ്പോഴൊക്കെ ഇവിടെ വരും. നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ആ സമയത്ത് നീ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോ. കുടുംബത്തെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടവരാ നീ. ആ നീ തന്നെ ഇങ്ങനെ നോക്കണ്ട. നിനക്ക് ഈ വീട്ടിലുള്ള എല്ലാ സ്വാതന്ത്ര്യവും എൻ്റെ പെൺമക്കൾക്കും അവരുടെ മരുമക്കൾക്കും ഉണ്ട്. അച്ഛൻ ഇപ്പോൾ പറഞ്ഞത് എൻ്റെ മോന് നാണക്കേടായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ലെങ്കിൽ വിഷമം വരുന്നുണ്ടാകും. ഇതൊക്കെ നിനക്ക് മനസ്സിലാകണമെങ്കിലേ, നിനക്കും ഉണ്ടല്ലോ ഒരു മോള്. അവൾ വളർന്ന് വലുതായി മറ്റൊരു വീട്ടിലേക്ക് ചെല്ലട്ടെ, അപ്പം നിനക്ക് മനസ്സിലാകും ഒരച്ഛൻ്റെ ആദ്യം എന്താണെന്ന്. അപ്പോഴേ മനസ്സിലാകൂ. അതങ്ങനെയാണ് എന്നൊക്കെ അച്ഛൻ പറഞ്ഞപ്പോൾ വളരെ സങ്കടത്തോടെ നിൽക്കുകയാണ് അനൂപ്. എന്നിട്ട് സങ്കടത്തോടെ തന്നെ അകത്തേക്കും കയറിപ്പോയി. ഇത് കേട്ട് അർച്ചനയും ബാക്കിയുള്ള എല്ലാവരും വിഷമത്തോടെ തന്നെയാണ് അവിടെ നിൽക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയിലേക്ക് സന്ധ്യ ഡോക്ടർ വരുന്നുണ്ട്. ഉമ്മറത്തിരിക്കുകയായിരുന്നു സ്നേഹ. സ്നേഹയും സന്ധ്യ ഡോക്ടറും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അച്ഛൻ ഇവിടെ ഇല്ലേ, ഞാൻ പോയി ഒന്ന് കണ്ടിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് സന്ധ്യ അകത്തേക്ക് കയറി പോകുന്നു. മുറിയിലിരിക്കുകയായിരുന്നു സേതു മാധവൻ. സന്ധ്യ സേതുവിൻ്റെ അടുത്തേക്ക് ചെന്നു. അച്ഛൻ സന്ധ്യയെ കണ്ടതും ഇതാര്, സന്ധ്യ മോളോ എന്നൊക്കെ സ്നേഹത്തോടെ ചോദിക്കുന്നുണ്ട്. സുഖമാണോ അച്ഛൻ എന്നെ സന്ധ്യയും. സുഖമാണോ എന്ന് ചോദിച്ചാൽ നടന്നതൊക്കെ നീ അറിഞ്ഞില്ലേ. അതിൽ നിന്നൊക്കെ ശരിയായി തിരികെ വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ പ്രശ്നങ്ങളൊന്ന് മാറിയിട്ട് വേണ്ടേ മോളെ വന്ന് ഒന്ന് കാണാനായിട്ട്? ഭർത്താവ് മരിച്ചു ഇരിക്കുന്ന ദുഃഖത്തിൽ മക്കൾ കാരണം ചത്ത് ജീവിക്കുന്ന ഞാൻ വന്ന് എന്താശ്വസിപ്പിക്കാനാ? ആ അതൊക്കെ പോട്ടെ, നീ ഹോസ്പിറ്റലിൽ പോയി തുടങ്ങിയോ എന്ന് ചോദിച്ചപ്പോൾ സന്ധ്യ പറയുന്നു ഇല്ല, അതിനെക്കുറിച്ച് ഇതുവരെ ആലോചിച്ചിട്ടില്ല. സേതു പറയുന്നു ആലോചിക്കണം, എന്നിട്ട് പോകാമെന്ന് തീരുമാനിക്കുകയും വേണം. ദുഃഖങ്ങൾ കൊണ്ട് സമ്പന്നമായ ജീവിതമാണ് നമ്മുടേതൊക്കെ. ഓരോന്ന് ആലോചിച്ചാൽ കരയാനും വിഷമിക്കാനും മാത്രമേ ഉള്ളൂ സമയം. അതുകൊണ്ട് മറക്കേണ്ടതൊക്കെ മറക്കണം. നീ നിന്റെ തിരക്കുകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ ക്രമേണയെല്ലാം മറക്കാൻ സാധിക്കും. എന്തു വന്നാലും ഈ നാല് ചുവരുകൾക്കുള്ളിൽ അനുഭവിക്കാനായിട്ടാണ് എൻ്റെ യോഗം. ഇത് കേട്ട് വിഷമത്തോടെ ആദ്യം സന്ധ്യ നിന്നെങ്കിലും സന്ധ്യ പറയുന്നു അച്ഛനെ വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ആലോചിക്കരുത്, അറിയാലോ. കൂടുതൽ ടെൻഷനായാൽ അത് അച്ഛൻ്റെ ആരോഗ്യത്തെ കൂടി ബാധിക്കും. സേതു പറയുന്നു ഇനി ഞാൻ അങ്ങനെ അത്ര പെട്ടെന്ന് മരിച്ചു പോകില്ല മോളെ. കഴിഞ്ഞ ദിവസം ഞാൻ കേട്ട കാര്യങ്ങളിൽ വെച്ച് തൽക്ഷണം എൻ്റെ മരണം സംഭവിക്കേണ്ടതായിരുന്നു. ആയുസ് എത്തിയില്ല എന്ന് തോന്നുന്നു. അതാണ് ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്. ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ മാറി വരുന്നു. സത്യത്തെ എത്രമാത്രം മാറ്റി നിർത്തിയാലും അംഗീകരിക്കാതിരിക്കാൻ സാധിക്കില്ലല്ലോ. ഇത് കേട്ട് സന്ധ്യ പറയുന്നു ഇങ്ങനെ ഒരു ആശ്വാസത്തിലിരിക്കുന്ന അച്ഛനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് മറ്റൊന്നുമല്ല, അർച്ചനയുടെ കാര്യമാണ്. അർച്ചനയുടെ പേര് കേട്ടതും സേതുവിൻ്റെ മുഖം മാറി. സന്ധ്യ വീണ്ടും പറയുന്നു അച്ഛൻ്റെ പിണക്കം അർച്ചനയ്ക്ക് നല്ല വിഷമം ഉണ്ടാക്കുന്നുണ്ട്. എന്നോട് അത് പലപ്പോഴായിട്ട് പറയുന്നുണ്ട്. എന്നോട് അച്ഛൻ ക്ഷമിച്ചതുപോലെ അർച്ചനയോടും ക്ഷമിച്ചുകൂടെ അച്ഛാ. എല്ലാവരോടും അടുപ്പം കാണിക്കുകയും അവളെ മാത്രം മാറ്റി നിർത്തപ്പെടുകയും ചെയ്യുമ്പോൾ ആർക്കെങ്കിലും വിഷമം ഉണ്ടാവില്ലേ? മുന്നേ അകത്തി നിർത്തിയിരുന്നെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നു. ഒരു അച്ഛൻ്റെ സ്നേഹവും വാത്സല്യവും എല്ലാം കൊടുത്തിട്ട് പെട്ടെന്ന് നഷ്ടപ്പെടുമ്പോൾ അവൾക്ക് അത് വല്ലാത്ത വിഷമം ഉണ്ടാക്കി എന്നുള്ളതാണ് സത്യം. ഉണ്ടായിരുന്ന സ്നേഹം ഇല്ലാതെയാവുമ്പോഴല്ലേ അച്ഛാ അകന്നു പോകുന്നത്. ഈ വിഷയത്തിൽ അർച്ചന തികച്ചും നിരപരാധിയാണ്. സന്ദീപിൻ്റെയും ആതിരയുടെയും ഒപ്പം നിന്നു എന്നേ ഉള്ളൂ. അത് ഇത്രയും പ്രശ്നത്തിലേക്ക് പോകുമെന്ന് അവളും കരുതിയില്ല. അച്ഛനെ ക്ഷമിച്ചൂടെ അവളോട്? സേതു പറയുന്നു ഞാൻ അർച്ചനയോട് കാണിക്കുന്ന അകൽച്ചയുടെ കാരണം നീ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഒരച്ഛൻ്റെ സ്നേഹവും വാത്സല്യം എൻ്റെ മക്കളോട് എന്ന പോലെ തന്നെയാണ് അർച്ചനയ്ക്കും കൊടുത്തത്. എന്നിട്ടും അവൾ എന്നോട് ഇങ്ങനെ ഒരു ചറി കാണിച്ചപ്പോൾ ഒരു തരത്തിലും എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല. അത്രമാത്രം ഈ വീട്ടിലും സമൂഹത്തിലും ഞാൻ അപമാനിക്കപ്പെട്ടോ? ഭർത്താവിൻ്റെ അച്ഛനായിട്ട് തന്നെ സ്വന്തം അച്ഛനായിട്ട് ഞാൻ സ്നേഹിച്ചിട്ടും എന്നെ നാണം കെടുത്താൻ, എന്നെ ചതിക്കാൻ അവൾക്കുണ്ടായ ആ ധൈര്യം സ്നേഹം തന്നെയല്ലേ? എന്നെ സ്നേഹിക്കാനുള്ള സ്വാതന്ത്ര്യം ഞാൻ അവൾക്ക് കൊടുത്തിട്ടും ഇത്രയും വലിയൊരു കാര്യം എന്നെ നിന്ന് മറച്ചു വെച്ചതും അവളുടെ ഭർത്താവ് അടക്കമുള്ളവരെ വിഡ്ഢിയാക്കിയതിനും എന്ത് ന്യായീകരണമാണ് അർച്ചനയ്ക്ക് പറയാനുള്ളത്? അർച്ചന വിഷമിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ എത്രയോ ഇരട്ടിയാണ് ഞാനും അവൻ്റെയും അനക്കുമൊക്കെ വിഷമിച്ചു എന്ന് മോൾക്കറിയാമോ? അവധികയുടെയും അനക്കയുടെയും കണ്ണുനീരിന് മുന്നിൽ നിസ്സാരവൽക്കരിച്ച് കാണാൻ പറ്റുന്ന തെറ്റല്ല അർച്ചന ചെയ്തത്. അതുകൊണ്ട് തന്നെ അർച്ചയുണ്ടോ എനിക്ക് ക്ഷമിക്കാൻ സാധിക്കില്ല. നീ വന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ പറ്റില്ല എന്ന് പറയണമെങ്കിൽ അത് എൻ്റെ മനസ്സിൽ എത്രത്തോളം വിഷമം ഉണ്ടാക്കിയതാവണമെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി മോളെ. ഇരിക്കേണ്ട സന്ധ്യ പറയുന്നു അല്ലച്ചാ ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് പറഞ്ഞ് വീണ്ടും അച്ഛനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അച്ഛൻ അത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. മതി, ഞാനെല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ്. വീണ്ടും നീയായിട്ട് അതൊക്കെ പറഞ്ഞ് എന്നെ ഒന്നും ഓർമ്മിപ്പിക്കരുതേ. അതിനെല്ലാം ഉപരി അർച്ചനയുടെ ഒരു കാര്യം കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അത്രയും പറഞ്ഞ് ബെഡിലേക്ക് ഇരിക്കുകയാണ് സേതു വിഷമത്തോടെ സന്ധ്യ ഡോക്ടറും. പിന്നീട് കാണിക്കുന്നത് സോഫയിലിരുന്ന് അവൻ്റെ ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
അവിടേക്ക് അനഘ വരുന്നുണ്ട്. ചേച്ചി ഇവിടെ പത്രം വായിച്ചുകൊണ്ടിരുന്നോ? ഇവിടുത്തെ കാര്യങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ എന്ന് അനഘ പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു, ഇവിടുത്തെ കാര്യങ്ങൾ പത്രത്തിലില്ല, അതുകൊണ്ട് അറിഞ്ഞതുമില്ല. നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയേ. ദേ മറ്റവള് വന്നിട്ടുണ്ട് ഡോക്ടർ സന്ധ്യ എന്ന് അനഘ പറഞ്ഞതും അവന്തിക പറയുന്നു, സന്ധ്യയോ? അവളെന്തിനാ വന്നതെന്ന് എനിക്കറിയില്ല. സേതുമാധവന്റെ മുറിയിൽ കയറി അവളോട് എന്തൊക്കെയോ സംസാരിച്ചിട്ട് അയാളോട് എന്തൊക്കെയോ സംസാരിച്ചിട്ട് ഇപ്പോൾ സ്നേഹയോട് സംസാരിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. എന്തിനാണാവോ അവരിങ്ങോട്ട് കെട്ടിയെടുത്തത് എന്നൊക്കെ അനക്ക പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു, അതിപ്പോ നീ ടെൻഷൻ ആവുന്നത് എന്തിനാ? അവള് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാറുള്ളതല്ലേ? ഇത് അതുപോലെ ഒരു വരവാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മിക്കവാറും അർച്ചനയുടെ കാര്യം പറയാനായിരിക്കും അവൾ വന്നത്. നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ സന്ധ്യയുടെ വർത്തമാനത്തിൽ അവർ മറക്കുമോ? അങ്ങേരും അർച്ചനയും വീണ്ടും പഴയതുപോലെയാകും. എന്നാലും നമ്മുടെ അവസ്ഥയെക്കുറിച്ച് അറിയാലോ. ഇനി അങ്ങേരുടെ അടുത്ത് ഓരോന്ന് പറഞ്ഞ് അയാളുടെ സ്വഭാവം മാറ്റിക്കാണോ എന്തോ എന്നൊക്കെ അനക്ക ആലോചിച്ചപ്പോൾ അവനിക പറയുന്നു, നിനക്ക് ഈ സന്ധ്യ എത്ര നാളായിട്ട് അറിയാമെന്ന്? കറക്റ്റ് കണക്ക് എനിക്കില്ല, കുറേ നാളായിട്ട് അറിയാമെന്ന് അനക്ക. എന്നാലേ എനിക്കവളെ നിന്റെ പ്രായം തൊട്ടേ അറിയാം. അവളുടെ കാര്യം എങ്ങനെ ഏത് വഴിക്ക് ചിന്തിക്കുമെന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം. കുറേ നാള് പരസ്പരം കൂട്ടുകാരികളായി തോളിൽ കയറ്റി നടന്നതല്ലേ ഞങ്ങൾ? നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ പകുതി പോലും അവൾക്ക് ഊഹിക്കാൻ സാധിക്കില്ല. അർച്ചനയുടെ ഉപദേഷ്ടാവ്, അതിനപ്പുറം ഒരു പട്ടവും ചന്തിക്ക് നീ ചാർത്തി കൊടുക്കണ്ട. സന്ധ്യ പറയുന്നത് കേട്ട് അവസാനം കുഴിയിൽ ചാടാനാണ് അർച്ചനയ്ക്ക് യോഗം. മനസ്സിലായോ നിനക്ക്? ഇത് കേട്ടുകൊണ്ട് സന്ധ്യ അവിടേക്ക് വന്ന് പറയുന്നു, എനിക്ക് മനസ്സിലായെന്ന്. സന്ധ്യ കണ്ടതും പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ് അവന്തികയും അനഘയും. നീ ഇപ്പൊ പറഞ്ഞത് എന്താണെന്ന് ഇവൾക്ക് മനസ്സിലായില്ല. പക്ഷേ എനിക്ക് മനസ്സിലായെന്ന്. എനിക്ക് മനസ്സിലായി എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. നിനക്കിപ്പോഴും തലയ്ക്ക് വെളിവ് വന്നിട്ടില്ല. അല്ലെങ്കിൽ ഇങ്ങനെയൊരു മണ്ടത്തരം നീ നിന്റെ അനിയത്തിയോട് പറയോ, അർച്ചന കുഴിയിൽ വീഴും എന്നൊക്കെ. അർച്ചന ഇപ്പോൾ പോകുന്ന റൂട്ട് വളരെ കറക്റ്റാണ്. പെട്ടെന്ന് വീഴാൻ പാകത്തിന് ഒരു കുഴിയുമില്ല. അതിന് അർച്ചനയ്ക്ക് ഒരു ഉപദേഷ്ടാവിൻ്റെ ആവശ്യമില്ല. നീ നേരത്തെ പറയുന്നത് കേട്ടോ, ഞാനും നീയും പരസ്പരം തോളിൽ കൈയിട്ട് കൂട്ടുകാരികളായി നടന്നതിനെ പറ്റി നിനക്കതൊക്കെ ഇപ്പോഴും ഓർമ്മയുള്ളത് കൊണ്ട് ആ പഴയ കൂട്ടുകാരിയായി നിന്ന് ഞാൻ നിന്നോടൊരു കാര്യം പറയാം. നിന്നെ അർച്ചന പൂട്ടും അവന്തികെ. ഇനി അങ്ങോട്ട് നിന്റെ കഷ്ടകാലം ആരംഭിക്കാൻ പോവുകയാണെന്ന് സന്ധ്യ പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു, നീ ഇങ്ങനെ എന്നെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയാണെന്ന് കരുതിയോ? എങ്കിൽ ഇനി പറ്റില്ല. നിന്നെ കൊണ്ടും അർച്ചനെ കൊണ്ടും എന്തൊക്കെ സാധിക്കുന്നു എനിക്ക് വ്യക്തമായിട്ടറിയാം. പിന്നെ എനിക്കൊരു കഷ്ടകാലം വന്നാൽ അത് ഈ വീട്ടിലെ എല്ലാവർക്കും ഒരുമിച്ചുള്ള കഷ്ടകാലമായിരിക്കും. എന്നെ പുറത്താക്കാനുള്ളതൊന്നും അർച്ചനയുടെ കയ്യിൽ ഇല്ല സന്ധ്യ. നീ ഇനി എങ്ങനെയൊക്കെ അവൾക്ക് തന്ത്രം മോരക്കൊടുത്താലും എൻ്റെ മുന്നിൽ നിന്ന് മുട്ടിടിക്കും അവളുടെ. നീ ഇപ്പോൾ വന്ന കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. സേതുമാധവന്റെ അടുത്ത് അർച്ചനയുടെ നിലപാടത്തെ പറ്റി പറയാനാണെങ്കിൽ അത് പറഞ്ഞിട്ട് വേഗം വീട് പിടിക്കാൻ നോക്ക്. ഇവിടുന്ന് ഇറങ്ങിപ്പോകാനാണ് ഞാൻ പറഞ്ഞതിൻ്റെ മറ്റൊരർത്ഥം. ഇടയ്ക്കേട്ട് സന്ധ്യ പറയുന്നു, അങ്ങനെ പോകുന്നില്ലെങ്കിലോ? എനിക്ക് പറയാനുള്ളത് നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടേ ഈ സന്ധ്യ ഇവിടെ നിന്ന് പോകൂ. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് അർച്ചനയുടെ കാര്യമാണ്. ഇനി ഞാൻ എൻ്റെ ഒരു കാര്യം കൂടി പറയാം. എൻ്റെ ഇക്കയുടെ മരണത്തിൻ്റെ അന്വേഷണം പകുതി വഴിയിൽ നിൽക്കുകയാണിപ്പോൾ. ഇക്കയുടെ മരണം ഒരു സാധാരണ ആക്സിഡൻ്റ് അല്ല എന്നും ആരോ മനഃപൂർവ്വം കരുതി കൂടി ചെയ്തതാണെന്നും അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് ഒരു സംശയം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ തന്നെ ആ അവന്തികയുടെ ഭാവ വ്യത്യാസം മാറുന്നുണ്ട്. ആ സംശയം ഉള്ളിടത്തോളം കാലം ഇതിന് പിന്നിൽ ആരാണെന്ന് ഞാൻ മുന്നിട്ടിറങ്ങി അന്വേഷിക്കും. ആ അന്വേഷണം വന്ന് നിൽക്കുന്നത് ദാ ഇതുപോലെ ഞാനും നീ മുഖാമുഖം ആണെങ്കിൽ ഒരിക്കൽ കൂടി നിന്റെ തോളിൽ ഞാൻ കൈവയ്ക്കും. അത് പഴയ കൂട്ടുകാരിയായിട്ടല്ല, എന്നെ വിധവയായ കാരണക്കാരിയെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ വേണ്ടിയിട്ടായിരിക്കും. ഞാനത് പറയുമ്പോഴുള്ള നിന്റെ ഈ ഭാവ മാറ്റത്തിന് ഞാൻ ഉദ്ദേശിക്കുന്ന അർത്ഥമുണ്ടെങ്കിൽ നിന്റെ കാര്യം പോക്കാണ്. ഇതുവരെ കാണാത്ത ഈ സന്ധ്യയുടെ മുഖം നീ അന്ന് കാണും. ഓർത്ത് വെച്ചോ നീ. ഇരിക്കേട്ട് അനക്ക പറയുന്നു, നിങ്ങൾ ആരെയായി പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ നോക്കുന്നത്? എന്റെ ചേച്ചിയോ? അവൻ്റെയൊക്കെ പറയുന്നു അനക്കേ. ചേച്ചി മിണ്ടാതിരിക്കുക, ഇവരെ കുറേ നേരം ആയല്ലോ നിന്ന് പ്രസംഗിക്കുന്നു. അതും നമ്മുടെ വീട്ടിൽ കയറി വന്നിട്ട് ഇതൊക്കെ കേട്ട് പേടിക്കുന്നവർ കാണാം. ഞങ്ങൾ ആ ഗണത്തിൽ കൂട്ടണ്ട നിങ്ങൾ. ഇത് കേട്ട് സന്ധ്യ പറയുന്നു, നിന്നോട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇമാതിരി വർത്തമാനം എന്നോട് പറയരുതെന്നും. നീ എൻ്റെ തരമല്ല എന്നും ആളെ തരവും നോക്കാതെയുള്ള നിന്റെ ഈ വായ്ത്താളം ദേ ഇവിടെ നിന്റെ ചേച്ചിയുടെ അടുത്ത്. എന്നോട് ആ ശീലം കൊണ്ട് വന്നാലുണ്ടല്ലോ അടിച്ച് നിന്റെ കരണക്കുട്ടി ഞാൻ പൊട്ടിക്കും. സമയം കിട്ടുമ്പോഴേ അനീതിക്ക് പറഞ്ഞു കൊടുക്കണം കൂട്ടുകാരി അല്ലാതെ സന്ധ്യയെപ്പറ്റി. അത്രയും പറഞ്ഞിട്ട് സന്ധ്യ അവിടെ നിന്ന് പോയി. ദേഷ്യത്തോടെ നിൽക്കുകയാണ് അനഘ. അങ്ങനെ സന്ധ്യ പോകാൻ തുടങ്ങിയപ്പോൾ ഡോക്ടറെ എന്ന് വിളിച്ച് മീര അവിടേക്ക് വരുന്നു. കയ്യിൽ ഒരു കപ്പ് ചായയുമുണ്ട്. ചായ കൊടുക്കാൻ തുടങ്ങുകയാണ്. എന്നാൽ സന്ധ്യ പറയുന്നു, ചായ ഒന്ന് വേണ്ടായിരുന്നല്ലോ മീരേന്ന്. അത് സാരമില്ല, കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് ആ ചായ സന്ധ്യയ്ക്ക് കൊടുക്കുകയാണ് മീര. അല്ല, ഞാൻ വന്നെന്ന് മീര എങ്ങനെ അറിഞ്ഞു എന്ന് സന്ധ്യ ചോദിച്ചപ്പോൾ മീര പറയുന്നു, സ്നേഹം വന്ന് പറഞ്ഞു എന്ന്. ആഹാ, ആദര എവിടെയെന്ന് ചോദിക്കുന്നു. മുകളിലുണ്ട്, ഞാൻ വിളിക്കാം. ഡോക്ടർ ഇരിക്കെ എന്ന് പറഞ്ഞ് ആദരെ വിളിക്കാനായിട്ട് മുകളിലേക്ക് പോവുകയാണ് മീര. അങ്ങനെ ചായക്കപ്പുമായി അവിടെ ആ സോഫയിലിരുന്ന് ചായ കുടിക്കുകയാണ് സന്ധ്യ.
ഈ സമയത്താണ് സച്ചിയും അർച്ചനയും വീട്ടിലേക്ക് കയറി വന്നത്. ഡോക്ടർ അവിടെ ഇരിക്കുന്നത് രണ്ടുപേരും കാണുന്നു. രണ്ടുപേരും ഡോക്ടറിനോട് സംസാരിക്കുന്നുണ്ട്. എപ്പോൾ വന്നു എന്ന് ചോദിക്കുന്നു. കുറച്ചു നേരമായി അമ്പലത്തിൽ പോയിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചു എന്ന് ചോദിക്കുകയാണ് സന്ധ്യ. പ്രാർത്ഥിച്ചു, ഒരു കുഞ്ഞു വേണമെന്ന് സീരിയസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഭഗവാനോട്. ഇത് കേട്ടതും സന്ധ്യയുടെ മുഖം മാറി. എന്നേക്കാൾ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചത് സച്ചിയേട്ടനാണ് എന്ന് സന്തോഷത്തോടെ അർച്ചന പറയുന്നു. അമ്പലത്തിൽ വെച്ച് ഒരു കൈനോട്ടക്കാരനെ കണ്ടിരുന്നു. എൻ്റെ കൈ പിടിച്ചിട്ട് ലവകുശന്മാരെ പോലെ രണ്ട് മക്കൾ ജനിക്കുമെന്നാണ് പറഞ്ഞത്. അത് കേട്ടപ്പോൾ തന്നെ മനസ്സ് ഒന്ന് തണുത്തു. എനിക്ക് സന്തോഷത്തോടെ അർച്ചന പറയുന്നുണ്ട്. ഈ സമയം മീരയും സ്നേഹയും താഴേക്കിറങ്ങി മീരയും ആദരയും താഴേക്കിറങ്ങി വരുന്നു. ആഹാ, വയറ്റിലുള്ള കുഞ്ഞിനെ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കേണ്ട സമയമാണിത്. കറക്റ്റ് സമയത്ത് ഭക്ഷണം, ആവശ്യത്തിന് വിശ്രമം, ഇതൊക്കെയാണ് ഏറ്റവും വലിയ മരുന്ന്. പിന്നെ പ്രാർത്ഥനയും. ഒരു തരത്തിൽ മനസ്സ് വിഷമിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞ് മീരയുടെ കയ്യിൽ ചായക്കപ്പം കൊടുത്തിട്ട് എന്നാ ഞാൻ ഇറങ്ങട്ടെ എന്ന് ചോദിച്ചപ്പോഴാണ് സച്ചി പറയുന്നത് ഡോക്ടർ അച്ഛനെ കണ്ടോ എന്ന്. കണ്ടിരുന്നു, സംസാരിക്കുകയും ചെയ്തു. എന്നാ ഞാൻ ഇറങ്ങട്ടെ അർച്ചന, ഒരു മിനിറ്റ് ഒന്ന് വന്നേ എന്ന് പറഞ്ഞ് അർച്ചനയെ അങ്ങോട്ടേക്ക് വിളിക്കുകയാണ് സന്ധ്യ. സച്ചിയേട്ടാ, ഞാൻ ഇപ്പോൾ വരാമേ എന്ന് പറഞ്ഞിട്ട് ആദ്യ അർച്ചന അങ്ങോട്ടേക്ക് പോകുന്നു. സച്ചിക്ക് ഞാൻ ചായ എടുക്കാമെന്ന് പറഞ്ഞ് മീരയും. ശേഷം ആ ഗാർഡനിലേക്ക് പോയി നിൽക്കുകയാണ് സന്ധ്യയും അർച്ചനയും. അവർ രണ്ടുപേരും സംസാരിക്കുന്നു. ഞാൻ അച്ഛനോട് തന്നെക്കുറിച്ച് സംസാരിച്ചു എന്ന് സന്ധ്യ പറഞ്ഞതും അർച്ചന ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അച്ഛൻ എന്താ പറഞ്ഞതെന്ന് എനിക്കറിയാം. എന്നോടുള്ള ദേഷ്യം മാത്രം അച്ഛൻ തയ്യാറല്ലെന്ന് പറഞ്ഞു അല്ലേ. എല്ലാവർക്കും എന്നോടാണ് ഡോക്ടറെ ദേഷ്യം. ഞാനും സച്ചേട്ടനും ഇപ്പോൾ എൻ്റെ വീട്ടിൽ കയറിയിട്ടാണ് വന്നത്. അവിടെയും അനൂപേട്ടൻ എന്നോടാണ് ദേഷ്യം. ഇവിടെയെല്ലാം ഇത്രയ്ക്ക് എന്നെ വെറുക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പരസ്പരം ഇഷ്ടപ്പെടുന്ന രണ്ടുപേരോടൊപ്പം നിന്ന് അവരുടെ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുത്തു. അത് ഇത്രയ്ക്ക് എനിക്ക് ദ്രോഹമായി തീരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല. ഇത് കേട്ട് സന്ധ്യ പറയുന്നു, അനൂപിൻ്റെ ദേഷ്യം കാര്യമാക്കണ്ട. ഇവിടെ നിന്ന് അവൻ്റെ ഗാത്രയ്ക്ക് നാണം കെടുത്തിയല്ലേ വിട്ടത്, അതിൻ്റെ ആയിരിക്കും. ഇവിടുത്തെ അച്ഛൻ്റെ മനസ്സിലും ഓരോന്ന് പറഞ്ഞ് വിഷം കുത്തി വെച്ചിട്ടുണ്ട് അവന്തിക. താനും അച്ഛനും ഒരിക്കലും പഴയതുപോലെ ആകരുത് എന്നാണ് അവളുടെ ആഗ്രഹം. ഈ സമയവും വിജയിച്ച് നിൽക്കുകയാണ്. ഞാനിപ്പോൾ കണ്ടിരുന്നു അവന്തികയെ. സ്ഥിരം തർക്കവും വെല്ലുവിളിയും തന്നെ. ഇവരുടെ സംസാരം അവന്തികയും അനക്കയും അല്പം മാറി നിന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. സന്ധ്യ വീണ്ടും അർച്ചനോട് പറയുന്നു, നിങ്ങൾ അടുക്കാൻ തുടങ്ങിയെന്ന് അറിയുമ്പോഴൊക്കെ അവന്തിക അച്ഛനെ ഓരോന്ന് പറഞ്ഞ് ആശയക്കുഴപ്പത്തിലാക്കും. ഒറ്റപ്പെടുത്തി ഇല്ലാതാക്കുക എന്നതാണ് അവരുടെ നയം. അതിലിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നതാണ് വാസ്തവം. അച്ഛനായാലും അനൂപായാലും സ്വയം മനസ്സിലാക്കിയിട്ടേ ഇനി കാര്യമുള്ളൂ. അതുവരെ കാത്തിരിക്കാം എന്നുള്ളതാണ് ഏക ഒരു ആശ്വാസം. പിന്നെ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് നിന്നെയും കൂടി ഒരു സ്ഥലം വരെ പോകാം എന്ന് കരുതിയാണ്. താൻ പറഞ്ഞില്ലേ അവന്തികയുടെ ഒരു അമ്മാവിൻ്റെ കാര്യം? അയാൾ മുൻപ് താമസിച്ചിരുന്ന വീടിൻ്റെ അഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. ഇത് കേട്ട് അർച്ചന സന്തോഷത്തോടെ സന്ധ്യയുടെ അടുത്തേക്ക് പോയി. അവിടെ അന്വേഷിച്ചാൽ ചിലപ്പോൾ യഥാർത്ഥ അഡ്രസ്സ് കിട്ടും. അർച്ചന സമയമുള്ളതുപോലെ പറയും, നമുക്ക് അവിടം വരെ ഒന്ന് പോകാമെന്ന് പറയുന്നു. ഡോക്ടർ ഇന്ന് പോകാമെന്ന് കരുതിയല്ലേ വന്നത്, എന്നാൽ പിന്നെ നമുക്ക് ഇപ്പോൾ തന്നെ പോയാലോ എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സന്ധ്യ പറയുന്നു, ഇന്ന് പോയാൽ സമയത്തിന് തിരിച്ചു വരാൻ പറ്റിയെന്ന് വരില്ല. ഇവിടെ നിന്ന് കുറച്ചങ്ങ് പോകണം. എവിടെയായാലും സാരമില്ല, നമുക്ക് ഇപ്പോൾ പോകാം. ഞാൻ പറഞ്ഞില്ലേ അവന്തികയടുത്തി പറഞ്ഞ കാര്യം? ആ അമ്മാവിനെ കൂട്ടിപ്പിടിച്ച് ഉടനെ എന്തോ ഒരു വലിയ പദ്ധതി നടത്താൻ അവന്തികയടുത്തി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനു മുമ്പ് ഏതെങ്കിലും വഴിക്ക് അത് നമ്മൾ തടഞ്ഞേ പറ്റൂ. അതാ ഞാൻ പറഞ്ഞത് ഇപ്പോൾ തന്നെ പോവാന്ന്. അർച്ചനയ്ക്ക് കുഴപ്പമില്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ പോകാം. താൻ വാ, അല്ല സച്ചിയോട് പറയണ്ടേ എന്ന് സന്ധ്യ പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു, അതൊക്കെ ഞാൻ പറയാം, വേഗം പോകാം. അങ്ങനെ അവർ രണ്ടുപേരും പോകാൻ തുടങ്ങുന്നുണ്ട്. ഇതെല്ലാം അവിടെ നിന്ന് കാണുകയാണ് അവന്തികയും അനക്കയും. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുകയാണ്. ഇവരത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അനക്ക പറയുന്നു. നമ്മൾ അറിയാതെ അവരെന്തൊക്കെയോ പദ്ധതി നടപ്പിലാക്കുന്നു. ഇവരുടെ ഈ രഹസ്യമായുള്ള സംസാരവും ഇവരുടെ പോക്കുവെന്നും നമ്മൾക്ക് അത്ര നല്ലതിനല്ല. അർച്ചനയോടൊപ്പം സന്ധ്യയുള്ളത് എപ്പോഴായാലും അപകടമാണെന്ന് അവന്തിക പറഞ്ഞപ്പോൾ അനക്ക പറയുന്നു, നമുക്കിട്ടെന്തെങ്കിലും പണി ഉണ്ടാക്കാനാണെങ്കിൽ നമ്മളിനി എന്ത് ചെയ്യും ചേച്ചി എന്ന്. അങ്ങനെ ഒരു സൂചന കിട്ടിയാൽ സന്ധ്യയെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞുവിടും ഭർത്താവ് അബ്ദുൽ ഖാദറിൻ്റെ അടുത്തേക്ക്. അത്രയും പറഞ്ഞ് അവന്തിക ഒരു ചിരിയുമായി അകത്തേക്ക് കയറിപ്പോയി. ടെൻഷനോടെ അനഘയും അകത്തേക്ക് കയറിപ്പോയി. ശേഷം കാണിക്കുന്നത് സന്ധ്യയും അർച്ചനയും ഹരിഹരൻ പിള്ളയുടെ വീട് അന്വേഷിച്ച് വരികയാണ്. ഒരു കടയുടെ ആ ഭാഗത്ത് വണ്ടി നിർത്തിയിട്ട് സന്ധ്യ അർച്ചനയോട് പറയുന്നു, ദേ നമുക്ക് ഈ കടയിലൊന്ന് അന്വേഷിക്കാം, ഇവിടെയുള്ള കടകളിൽ അന്വേഷിച്ചാൽ എന്തെങ്കിലും വിവരം കിട്ടാതിരിക്കില്ല. അങ്ങനെ സന്ധ്യ അർച്ചനയോട് ഇറങ്ങാൻ പറയുന്നു. രണ്ടുപേരും കാറിൽ നിന്നും ഇറങ്ങി. ആ പച്ചക്കറി കടയിൽ ചോദിക്കുകയാണ് ഹരിഹരൻ പിള്ളയെ പറ്റി. ചേട്ടാ ഈ അഡ്രസ്സ് എവിടെയാണെന്ന് ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്നു. ഒരു അഡ്രസ്സും കൊടുത്തു. ഇവിടുന്ന് രണ്ടാമത്തെ വളവ് കഴിഞ്ഞാൽ വലത്തേക്ക് ഒരു കൊച്ചു റോഡുണ്ട്. ആ റോഡിൽ ആദ്യം കാണുന്ന വീടാണെന്ന് അദ്ദേഹം പറഞ്ഞു കൊടുത്തു. അത് കേട്ട് ഒരു പുഞ്ചിരിയോടെ പരസ്പരം നോക്കുകയാണ് സന്ധ്യയും അർച്ചനയും. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ.